സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഉറൂഗ്വേയെയും ബ്രസീലിനെയും നേരിടാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അർജന്റൈൻ ഫുട്ബോൾ ടീം. ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 അർജന്റീന ഉറൂഗ്വേയെ നേരിടുക. നവംബർ 17 പുലർച്ചെ 5 ചിരവൈരികളായ ബ്രസീലുമായുള്ള വമ്പൻ പോരാട്ടം. തുടയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റ മെസ്സി PSG അവസാന 2 മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല. പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ടിരിക്കുന്ന മെസ്സി ടീമിനൊപ്പം പരിശീലനം തുടങ്ങിയെന്നും ഉറൂഗ്വേയ്ക്കെതിരെ ആദ്യ 11 സൂപ്പർ താരം ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. തിങ്കളാഴ്ച ടീമിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പരിശീലനം നടത്തിയിരുന്ന മെസ്സി ചൊവ്വാഴ്ചയാണ് ടീമിനൊപ്പം കൂട്ടായി പരിശീലനം തുടങ്ങിയത്. ഉറൂഗ്വേയ്ക്കെതിരെ മെസ്സി ആദ്യ 11 ഇറങ്ങാൻ സാധ്യതയില്ലെന്നും പകരം പൗളോ ഡിബാല കളിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അർജന്റീൻ മാധ്യമമായ മുണ്ടോ ആൽബിസെലസ്റ്റയുടെ റിപ്പോർട്ട് അനുസരിച്ച് മെസ്സി ആദ്യ 11 തന്നെ ഇറങ്ങും. എന്നാൽ മുഴുവൻ സമയം കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ടീമിലെ മറ്റൊരു PSG താരമായ ലിയാൻഡ്രോ പാരഡസ് ഉറുഗ്വേയ്ക്കെതിരെ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പരിക്കിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ലാത്ത പാരഡസിന് പകരം റയൽ ബെറ്റിസിന്റെ ഗുയിഡോ റോഡ്രിഗസ് ആയിരിക്കും മധ്യനിരയിൽ ഇറങ്ങുക. ഉറുഗ്വേയ്ക്കെതിരെ അർജന്റീൻ കോച്ച് ലിയണൽ സ്കലോണി അണിനിരത്താൻ സാധ്യതയുള്ള ടീം ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് തുടരും. പ്രതിരോധ നിരയിൽ നഹുവൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്കോളസ് ഓട്ടമെന്റി, മാർക്കോസ് അക്യൂന. മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ, ഗുയിഡോ റോഡ്രിഗസ്, ജിയോവനി, ലോ സെൽസോ. മുന്നിര നിരയിൽ ഏഞ്ചൽ ഡി മരിയ, ലിയണൽ മെസ്സി, ലൌട്ടറോ മാർട്ടിനസ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യാം.